നീദൂസ് കിച്ചൻ. ഇന്ന് ഞാൻ ടേസ്റ്റി ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്, കോക്കനട്ട് ഐസ്ക്രീം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കോക്കനട്ട്. ഈ കോക്കനട്ടിലെ വാട്ടർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തത്. ഇത് നല്ല സ്മൂത്തായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അമുലിൻ്റെ വിപ്പിംഗ് ക്രീം. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാ ഐസ്ക്രീം ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യുന്ന വിസ്കും ബൗളും 2 hours ഫ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 250 ഗ്രാം വിപ്പിംഗ് ക്രീം ഒഴിക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന പോലെ 5 to 7 മിനിറ്റ് ലോ ടു ഹൈയിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇത് സ്റ്റിഫ് പീക്സ് ആണ് വരെ ബീറ്റ് ചെയ്ത് അണ്ടിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി ബീറ്റ് ചെയ്യാം. നമുക്ക് വാനില എസെൻസും കൂടെ 1 ടേബിൾ സ്പൂൺ വാനില എസെൻസും കൂടെ ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പൊ നല്ല ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഈ കോക്കനട്ട് കട്ട പിടിക്കുന്നതിനാണ് മിക്സ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് കോക്കനട്ട് ഓയില് ഒഴിക്കാം. ഇത് ആഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽസ് ഒന്നും, കോക്കനട്ടിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബബിൾസ് ഫോം ചെയ്യുന്ന വരെ ബീറ്റ് ചെയ്താൽ മതി. ഇപ്പം നന്നായി ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നർക്ക് മാറ്റാം. നമ്മളിതൊരു കണ്ടെയ്നർക്ക് മാറ്റി ഇത് സാധാരണ ഐസ്ക്രീമിൻ്റെ ചെയ്യുന്ന പോലെ 10 to 12 hours ആണ് ഫ്രീസ് ചെയ്യേണ്ടത്. ഇനിയൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം 12 hours വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഡെക്കറേറ്റ്സിനായിട്ട് ചെറീസ് യൂസ് ചെയ്യാം. ായിട്ട് ഒരു ചോക്കോ സ്റ്റിക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ടേസ്റ്റിയും യമ്മിയുമായ ഐസ്ക്രീമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണണം. ഇനി എൻ്റെ കൂടുതൽ വീഡിയോസിനായി നീതൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.